ഇടപ്പള്ളിയിലെ വിവാദ സ്പാ. ഇത് കേന്ദ്രീകരിച്ചുള്ള പോലീസ് പട്രോളിന്റെ അന്വേഷണം ചെന്നെത്തിയത് വൻ റാക്കറ്റിലേക്കാണ്. അധികാര കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമുള്ളവർ പോലും ഇവിടുത്തെ നിത്യ സന്ദർശകരെന്ന് ഈ സ്പായിലെ മുൻ ജീവനക്കാരി പോലീസ് പട്രോളിനോട് വെളിപ്പെടുത്തി. കോളേജ് വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും ഉൾപ്പെടെ ഇടപാടുകാർക്ക് മുന്നിൽ കാഴ്ചവെക്കും. സ്പായിലെ പീഡന ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട ശേഷമാണ് മുൻ ജീവനക്കാർ ഇക്കാര്യങ്ങൾ പോലീസ് പട്രോളിനോട് വെളിപ്പെടുത്തിയത്. റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നീ നിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് പാർട്സ് കവർ ചെയ്തിട്ട് കുളിച്ച് റെഡി ആയിട്ട് നീ എന്നെ വിളിച്ചാൽ മതി, അപ്പം ഞാൻ കയറി വരാം. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിത് ഭയങ്കര നെർവസ് ആണ് പറഞ്ഞപ്പോൾ ആള് എന്നെ പിന്നെയും പിന്നെയും അതിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൃശൂർ സ്വദേശിനിയായ യുവതി OLX ൽ പരസ്യം കണ്ടാണ് ഇടപ്പള്ളിയിലെ സ്പായിൽ ജോലിക്കെത്തിയത്. സ്പാ ഉടമയുടെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്നു കത്തിക. എന്നാൽ സ്പായിലെത്തി രണ്ടാം ദിനം സ്പായിലെ ജീവനക്കാരൻ ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസിൽ വിളിച്ചറിയിച്ച ശേഷം പോലീസെത്തിയാണ് മോചിപ്പിച്ചത്. തുടർന്ന് ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സ്പായുടെ മറവിൽ പെൺവാണി ബഹുമാനം നടക്കുന്നതെന്ന് യുവതി ആരോപിക്കുന്നു. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും വരെ ഈ കണ്ണിയുടെ ഭാഗമാണ്. നിരവധി സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ എത്തുന്നതായി യുവതി പറയുന്നു. അവരടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത്. അപ്പൊ അവര് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഡിഗ്രി പോവാൻ പറ്റിയില്ല, അപ്പോ പൈസക്ക് കുറച്ച് അത്യാവശ്യം വന്നു, ഫാമിലി ഇഷ്യൂസ്, അപ്പൊ ഞാൻ ഇതിനിറങ്ങിയതാണ്. അപ്പോ വീട്ടിലറിയോ എന്ന് ചോദിച്ചപ്പോ വീട്ടിലറിയില്ല. കല്യാണം കഴിഞ്ഞവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്, ഹസ്ബൻഡ് ഇറങ്ങിയെ കൊല്ലുന്ന പറയുന്നത്. പക്ഷെ അവർക്ക് വേറെ വഴിയില്ല, അവർക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇതിൽ തന്നെ ഇൻട്രസ്റ്റ്. മയക്കുമരുന്ന് ഉപയോഗവും ഞാൻ കണ്ടായിരുന്നു. വിവാദത്തിലായ ഇടപ്പള്ളിയിലെ സ്പാ ഉടമയ്ക്ക് നഗരത്തിലെ മറ്റിടങ്ങളിലായി 8 സ്ഥാപനങ്ങൾ വേറെയുമുണ്ട്. ഇവിടങ്ങളിലേക്ക് നിത്യസന്ദർശകർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോലീസുകാരുമൊക്കെയാണെന്ന് യുവതി പറയുന്നു. അധികാര കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമുണ്ടെന്നും ഇയാൾ അവകാശപ്പെടുന്നു. ഡോക്ടർമാര് ആൾക്കാർ വരുന്നുണ്ട്, സ്ത്രീകളെ തേടി വരുന്ന എല്ലാവരും എന്താ ഡോക്ടേഴ്സും പോലീസും ഒക്കെയാണ് അവരെന്റെ അടുത്ത് പറയുന്നത്. കൗൺസിലർമാര് വരും, അങ്ങനെയൊക്കെയാണ് അവര് പറയുന്നത്. പക്ഷെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വേറെയാണ്. ഒഴിച്ചലെന്ന് പറഞ്ഞ ഒരു സംഭവമല്ല അവിടെ നടക്കുന്നത്. അനുമതിയുള്ളതും ഇല്ലാത്തതുമൊക്കെയായി കൂണുപോലെയാണ് കൊച്ചി നഗരത്തിൽ സ്പാകളും മസാജിംഗ് സെന്ററുകളും തഴച്ചു പൊന്തുന്നത്. യുവതിയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായ പരിശോധനയാണ് അനിവാര്യമായി തീരുന്നത്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18.